നിയമത്തിന്റെ കണ്ണിലൂടെ മാത്രം വിഷയം ചെയ്യുന്ന നിങ്ങൾക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഇനിയും സമയമെടുക്കും. ഡോക്ടർ, സഹതാപ് അർഹിക്കാത്ത ക്രിമിനൽ ആണ് അയാൾ. മനുഷ്യ മനസ്സുകളെ പറ്റി പഠിച്ച എനിക്ക് നിങ്ങളുടെ വാദങ്ങളും ശരിയാണാനാകും. ബട്ട് ഐ എം എ ഡോക്ടർ. ഇന്ന് അയാൾ എന്റെ പേഷ്യന്റാ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അയാളിപ്പോ. ഒരു താളപ്പിഴ അത് മതി, പിന്നീട് ഒരിക്കലും അയാൾ സ്വനിലയിലേക്ക് തിരിച്ചു വന്നെന്ന് വരില്ല. കുറെ എത്തിക്സ് നിർത്താനുണ്ടാവും നിങ്ങൾ ഡോക്ടർമാർക്ക്. അവൻ ചെയ്ത ബ്രൂട്ടൽ തിങ്സ്, വാട്ട് ഫൂളിഷ്നസ്. You can't take him with my permission. You are still on. Appo enik endedaya vadi nokkendi varu. Doctor, I will come back with my force. Thank you.
ഹലോ വാട്ട്? ഹലോ വാക്കിലും കൂർത്ത മോനെയുള്ള കണത്ത ശൂലമുണ്ടേ, കയ്യിലും മെയ്യിലും മലയുടെ ചെലിൽ പമ്പുകൾ അടണുണ്ടേ, ഒരു വന്നി വഴി പോരണുണ്ടേ.
ഇതവളെ എന്റെ ഭാര്യ. ഇങ്ങനത്തെ വെലിക്കറ്റിനെ കരിഞ്ഞു എന്ന് അറിയാൻ വേണ്ടി വിളിക്കുക. ഹലോ, നീ എന്തിനാണ് തലയിൽ വെക്കണത്? നിനക്കത് ആ ഷർട്ടിന്റെ പോക്കറ്റിൽ ഇട്ടൂടെ? ഷർട്ടിന്റെ പോക്കറ്റില്ല, ഹൃദയത്തിന് കേറാണ് പ്രവർത്തനം നൽകിച്ചു. ആ എന്നാ ഒരു കാര്യം, നീ ആ ട്രൗസറിന്റെ പോക്കറ്റിൽ ഇട്ടു. ട്രൗസറിന്റെ പോക്കറ്റില്ല, എന്നിട്ട് വേണം അത്. അയ്യോ, അത് ഞാൻ ഓർത്തില്ലടാ. ഒരു 10 പൂരം മുമ്പ് വരെ ഇത്തടം വരുമ്പോഴേക്കും കഴുത്തറ്റം മുങ്ങും, പെരല് വെച്ചാൽ മുറിയണ ഒഴുക്കും. ഓർമ്മയുണ്ടോ ഭരതന്? പിന്നെ അതൊക്കെ മറക്കാൻ പറ്റുമല്ലോ. അന്ന് സ്ഥിരമായിട്ടൊരു ആലിക്കായിരുന്നു ഇവിടുത്തെ കടത്തുകാരൻ. ചെക്കനായിരുന്നു എന്നെയും തോളിലേറ്റി അക്കരയെന്നവരൊന്ന് തോണിയും കാത്ത് ഒരു നിപ്പൊണ്ട് വരുവട്ടെ. അന്ന് ഈ കാണുന്ന ഭരതനാശാനാണെന്നാണോ വിചാരം? കൊച്ചു പോക്കിരി താഴെ നിർത്തി അപ്പ പുഴയെ ചാടുമെന്ന് ഉറപ്പാ. എന്താ ഏതാന്ന് അറിയാണ്ട് നമുക്ക് വേണ ഈ വയ്യാവേലി? അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയാതെ കിടക്കുന്ന മനുഷ്യ ജീവനല്ലേ വലിയ വേട്ട, പിടിക്ക്. മോളെ, ദേവോ, ദേവുട്ടിയേ, ദാ വന്നു. ആ വാ. ഹായ്. ഇവൾക്ക് കൂട്ട് കിടന്ന് രമണി മോള് വലഞ്ഞിട്ടുണ്ടാവുമല്ലേ? എന്നാൽ എന്താ, ഇവൾക്കും കിട്ടണ്ടല്ലോ പൂര സമ്മാനായിട്ട് വളരെ. നിങ്ങൾ അച്ഛനും മോളും കൂടി സംസാരിച്ചിരിക്കെ, ഞാൻ ചെല്ലട്ടെ. 2 ദിവസമായി ഈ വീട്ടിൽ നിന്ന് പോന്നിട്ട്. എന്നാ മോള് ചെല്ല്. നേരം പുലരും മുമ്പ് ഇങ്ങ് എത്തുന്നു പറഞ്ഞിട്ട് ഇപ്പൊ സമയം എന്തായെന്നറിയോ അച്ഛന്? അതെ, പുലരും മുമ്പ് കടവ് കിടക്കണമെന്ന് ഇരിച്ച് ഒരു പോളെ കണ്ണടച്ചിട്ടില്ല, എത്തുകയും ചെയ്തു. അപ്പോഴല്ലേ നമ്മുടെ ഭരതന് പുഴക്കരയിൽ ഒരു സമ്മാനം കിട്ടിയത്. സമ്മാനം? തലയും പൊട്ടി ബോധം കെട്ടി കിടന്ന ഒരുത്തൻ ആരോ നന്നായിട്ട് കൈകാര്യം ചെയ്തതാ. ഈശ്വരാ, എന്നിട്ട്? എന്നിട്ടെന്താ, അവനതിനെ വീട്ടിലേക്ക് എടുത്തേ പറ്റുമെന്ന്. ആരാ പറഞ്ഞു? അതിന് ബോധം വീണിട്ട് വേണ്ടേ? എന്താ ചെയ്യ? രണ്ടാളും എന്റെ അടുത്ത് വാങ്ങും, അപ്പുറത്ത് പോയി കളിക്കടി. അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്ക, അച്ഛനിങ്ങനെ കൊഞ്ചിച്ചാ മതിയല്ലോ. നിനക്ക് എന്ത് പറ്റി? എന്നെ പറ്റി എന്തെങ്കിലും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ ഊരും പേരും അറിയാത്ത ഒരുത്തനെ. അപ്പൊ അതാണ് കാര്യം. ഭരതയിട്ടിന് ഇത് എന്ത് ഭാവിച്ചാ? ചോര വാർന്ന് ചായം കിടക്കണ്ട നോക്കിയില്ല. അതിനിവിടെ പോലീസും ആശുപത്രിയും ഒന്നും ഇല്ലേ? ഭരതയിട്ട് മാത്രമേ ഉള്ളോ ഒരു രക്ഷ? അങ്ങനെയൊക്കെ നോക്കിയിരുന്നെങ്കിൽ എന്റെ ഈ 3 പിള്ളേരും പറ്റിട്ട് നീ ഇവിടെ നിക്കില്ലായിരുന്നു. പണ്ട് നെന്മാറ പൂരപ്പറമ്പില് കൂടെ ഉണ്ടായിരുന്ന മുത്തശ്ശി ദീനം വന്ന് ചത്തപ്പോ പോകാനൊരു ദിക്കില്ലാതെ ആകാശത്തേക്ക് നോക്കി വാവിട്ട് കിടന്ന് നിന്നെ കണ്ടപ്പോ മറ്റൊന്നും നോക്കാതെ കൂടെ കൂട്ടിക്കൊണ്ടു വന്നതും ഈ ഒരു മനസ്സുകൊണ്ട് തന്നെ. ഓ, കൊടുക്ക അതിൽ തന്നെ എത്തണം. ഞാൻ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവളല്ലേ. എടീ, നീ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവളാണെന്ന് ആരാ എന്നോട് പറഞ്ഞത്? വേണ്ട, എഴുന്നേക്കണ്ട. നീ ചൂടായിട്ട് കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത്. അതെ, എഴുന്നേറ്റിരിക്കണ്ടല്ലോ. കുടിക്കാം.
ആരാന്ന് പറഞ്ഞ ബോധം വീണിട്ടല്ലേ ഉള്ളൂ. എന്താ ഉണ്ടായത്? എവിടെയാണ് ദേശം? ചോദിക്കണം മനസ്സിലാകാനായിരിക്കോ അണ്ണാജി. ഊരെങ്കെ ഊരി ഊരി വടക്ക. വടക്കെന്ന് പറഞ്ഞ നോർത്ത് ഇന്ത്യ. എന്താ പണി? അപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലേ. വയറ് കരഞ്ഞപ്പോ വല്ല പിടിച്ചുപറി നടത്തിക്കാനും അങ്ങനെ നാട്ടുകാരിട്ട് പണിതാ ഈ പണി. ചൂടാറുമ്പോ അങ്ങോട്ട് കഴിക്ക്, അയാള് കുറച്ച് നേരം കിടക്കട്ടെ, വിസ്തരിക്കലൊക്കെ നമുക്ക് പിന്നീട്. ശരിയാ. അല്ലട ബാല, ഞാൻ പന്നിയൂര് ഷാപ്പിൽ കറിക്കച്ചവടം ചെയ്യുമ്പോ ചേട്ടാ എന്തെങ്കിലും ഒരു പണി എന്ന് പറഞ്ഞു വന്ന ഒരു ചെക്കൻ കണ്ടപ്പോ സാധു. എനിക്കാണെങ്കിൽ മാർക്കറ്റിൽ പോകാൻ ഒരാളും വേണം. നത്തോലി പോലെ ഇരുന്ന ചെക്കൻ ഷാപ്പിൽ ഇറച്ചി മീനൊക്കെ തിന്നിട്ട് പന്നി കുഞ്ഞു പോലെയായി. അവസാനം ഷാപ്പ് മാനേജറുടെ മോളെ അടിച്ചെടുത്തോണ്ട് അവൻ അങ്ങോട്ട് മുങ്ങി. ദേ ഇപ്പോഴും പോയിട്ടില്ല. ആ കേസിന്റെ ഒരു നാറ്റം. ഭരത ആരാ എന്താന്നറിയാതെ സഹായിക്കാൻ നിന്നാലേ. ഇതാരോട് പറയാനല്ലേ ചന്ദ്ര, എത്ര പറഞ്ഞാലും തലേ കേറുള്ളന്ന് വെച്ചാല് കൊച്ചു കുഞ്ഞൊന്നല്ലോ ശാസിച്ച് നേരെയാകാൻ. കൊച്ചു കുഞ്ഞായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു വരുവട്ടെ എനിക്ക്. അതുകൊണ്ട് തന്നെയാ നിങ്ങളൊക്കെ എതിർത്തിട്ടും ഞാൻ അവനെ ഒഴിവാക്കാത്തത്. ഏതോ ഉത്സവപ്പറമ്പിൽ തെണ്ടിത്തിരിഞ്ഞ് കിടന്ന പീറ ചെറുക്കനെ വേലുവേട്ടൻ പിടിച്ച് ആളാക്കിയില്ലായിരുന്നെങ്കില് ഇന്ന് എന്റെ സ്ഥിതി എന്താകുമായിരുന്നു? ജനിച്ചു പോയില്ലേ, ജീവിക്കാതിരിക്കാൻ പറ്റുമോ എല്ലാവർക്കും? അതും ശരിയാ. ഒരു കാലത്ത് ആരോരും ഇല്ലാത്തവനായി വളർന്നു എന്ന് വെച്ചേ കാണുന്നവരോട് മുഴുവൻ കാരുണ്യം വേണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. ശരിയന്ത്ര, അപ്പൊ നാളെ കാണാം. വേലുവേട്ടൻ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം, അവളോട് കാത്തിരിപ്പുണ്ടാവും. എന്നാ അങ്ങനെ ആവട്ടെ, അതിഥിയുള്ള സ്ഥിതിക്ക് നേരങ്ങളെ ഉണ്ട. അവന്മാര് പുറപ്പെട്ടൊന്ന് വിളിച്ചു വെക്കടാ. ഓ പരിധിക്ക് പുറത്താണെന്ന്. അപ്പൊ ഷാപ്പി കയറിക്കാണ്. ഇവന്മാർ എന്തിനാ പരിധി വിട്ട് കുടിക്കാൻ പോണത്? അവന് പരിധി കഴിച്ചാ പോരെ. റേഞ്ചില്ലേ. ബിലീവ് മീ ഇൻസ്പെക്ടർ, നിങ്ങൾ കരുതുന്ന പോലെ ഞാൻ അയാളെ രക്ഷപ്പെടാൻ സാധിച്ചിട്ടൊന്നുമില്ല. അയാളുടെ കേസ് ഹിസ്റ്ററി ഏറെക്കുറെ താങ്കൾക്കും അറിയാവുന്നല്ലേ. ഒരു ഡേഞ്ചറസ് സൈക്കോപാത്ത് ആണ് അയാൾ. ഇര വീണാലേ ആ മനസ്സിന്റെ കൊതിയടങ്ങൂ. ഏത് നിമിഷവും എവിടെയും അത് സംഭവിക്കാം. എത്രയും പെട്ടെന്ന് അയാളെ കണ്ടുപിടിച്ചേ പറ്റൂ. ഓ മൈ ഗോഡ്. ഈ ഡാറ്റ എന്താന്നറിയില്ല, മനസ്സിന് വല്ലാത്തൊരു അങ്കലാപ്പ. കണ്ണും കാതും നെഞ്ചിടിപ്പോക്കെ നിർത്തി കളയുന്ന കഥനക്കെട്ടിന് കറ്റത്തിരി കൊളുത്തുമ്പോ ഞാൻ ഓർക്കും. നിന്നു പോകുന്ന ഈ നെഞ്ചിടിപ്പ് അങ്ങനെ തന്നെ അങ്ങ് നിന്നു പോയാലൊന്ന്. ഇതെന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ? തീക്ക് നടുവിൽ അങ്ങനെ നിൽക്കുമ്പോ നിന്റെയും ഈ പെൺകുഞ്ഞുങ്ങളുടെ മുഖം തെളിയും. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ ആരോരുമില്ലാത്ത നിങ്ങള് ഇങ്ങനെയൊക്കെ പറയാൻ ഇപ്പൊ എന്തുണ്ടായേ? കുടിച്ചതുകൊണ്ടാണോ? സന്തോഷ ഭരതേട്ട, എനിക്ക് ഈ ജീവിതം ദൈവം തന്ന സ്വർഗ ഭരതേട്ടനും എന്റെ ഈ മക്കളും. പേരിനും പെരുമയ്ക്കും ഒന്നും ആയുസ് നീട്ടിത്തരാനൊക്കെ ഇല്ലല്ലോ. ഒരു നുള്ളു തീപ്പൊരിക്ക് നിശ്ചയിക്കാവുന്ന ആയുസേ എനിക്കൊക്കെ ഉള്ളൂ. ഭരതേട്ടൻ പോയ കുട്ടികളെ തനിച്ചാക്കി ഞാനും വരും. എല്ലാവരും കൂടി പോവാൻ ഇതെന്താ ടൂറാ? ചായ നിങ്ങളിത് ഇത്ര നേരം അവിടെ പോയി കിടക്കായിരുന്നു. ഈ ജാമ്പവാന്റെ കാലത്തുള്ള വണ്ടി ഓടിയെത്തണ്ടേ? നോക്കി നിക്കണ്ട, തന്നാലാവുന്ന ചെയ്തോ. അതേ
മറ്റുള്ള കനാകുല പണി പോലെ വെടിക്കിട്ട് സൂശിലുകളെ കൈതേ ഇങ്ങനെ ഇരിക്കും. വടക്കഞ്ചേരി പൂരത്തിന് ചെറിയൊരു ടൈമിംഗ് തെറ്റി. ആ ഇപ്പൊ കയ്യല്ലേ പോയുള്ളൂ, കഷ്ടകാലത്ത് തലവെല്ലാം പോയാലോ? ജീവിച്ചിട്ട് വെള്ളക്കാരുണ്ടാ, ഒന്ന് തൂങ്ങിച്ചാവും പോലും പറ്റുമോ? അതെ, ഏ ചിരിച്ച സമയം കളണ്ട് വേഗം ഇറക്കടാ, അല്ലെങ്കിൽ ദേവൂട്ടി ഇങ്ങോട്ട് എത്തും കലി ഇളകിയിട്ട്. അവളെ അമ്മ വീട്ടിൽ കൊണ്ടുപോകാന്ന് ഉറപ്പ് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അവള് കലിയെടുത്ത് വാതുറന്നാലേ പൂര കെട്ടും കാര്യമല്ല. കെട്ടുന്നോ അനുഭവിക്കും, വരച്ച വരലെടുത്തു അവള്. അതൊക്കെ ശരിയാ, സൂക്ഷിച്ചിറക്കടാ. മോളെ ജയടുത്തി എന്തേ? അമ്മേ ദേ ദേവടുത്തി. ആഹാ, ഇരുന്നിട്ട് ഇരിപ്പുറക്കാഞ്ഞു അച്ഛനെ തേടിങ്ങി എത്തിയല്ലോ. നാളെ അമ്മയുടെ ശ്രാദ്ധ, തിരക്കിനിടയിൽ അച്ഛനത് മറക്കും, പിന്നെ സമയത്ത് എത്തേണ്ടാവില്ല. അല്ല ചേച്ചിക്ക് കാവലിന് പുതിയ രാങ്ങള ചെക്കനെ കിട്ടിയെന്ന് പറഞ്ഞു. ഏ ചെക്കനോ? അതാ ആള്. നിനക്ക് ഒത്തൊരു ചെക്കന്. ഒന്ന് പോ ചേച്ചി. ഭരതാ ഉള്ളത് പറയാലോ, അവൻ പണി ചെയ്യണ കാണാൻ തന്നെ ഒരു വർക്കത്ത. ആ ആ ഓ ദേ വന്നൂല്ലോ മുതലാളി, എന്റെ മരുമോനായതുകൊണ്ട് ഗുണം പറയാന്ന് വിചാരിക്കല്ലേ. ദേ ഇപ്പൊ ലീവ് കഴിഞ്ഞ് വന്നേ ഉള്ളു, ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ടാവുന്നുള്ളത് തിരുമനസ്സൊന്ന് തുറക്കുക. വീടുപോയാലോട്ടെ. ആ അല്ല അതെ, നീ ഒരുത്തനാണ്ടോ ഭരത ഇവന് വളം വെച്ചു കൊടുക്കണത്? ഞാൻ പറഞ്ഞാ കുറച്ച് ഏറിപ്പോകും. കിടക്കാലം കുറെ ആയില്ലടാ, നീ മരുന്ന് കൂട്ടി കിടന്ന് ഇറങ്ങാൻ തുടങ്ങിട്ട് ഒരു ഓലപ്പടക്കം, അത് മഴയാൻ നിനക്കറിയോടാ. വലിപ്പം മാത്രം പോരടാ, തലക്കകത്ത് എന്തെങ്കിലും വേണം. പോടാണു പോടാ. ആ പുതിയ സ്റ്റാഫാ, ഇന്നലെ പുഴക്കരയിൽ നിന്ന് ജോയിൻ ചെയ്തു. ആ ഷാൻ അപ്പോയിന്റ്മെന്റ് കൊടുത്തു, കണ്ണൂര് വീട് വെറുപ്പായിരുന്നു പണി. ആ നിങ്ങൾ സംസാരിച്ചിട്ട്, എനിക്ക് ഇപ്പൊ മൊബൈൽ തലയിൽ വെച്ചാൽ റേഞ്ചിട്ടില്ല. ഞാൻ മൊബൈൽ ഓഫീസർ പോയിക്കിട്ടോട്ടെ. പേരെന്താന്നാ പറഞ്ഞ? ശിവൻ. ശിവൻ മുഴുകും നാളിലായി, കനവ് തഴുകും ചേലിലായി. കളഭ മുഴുകും നാളിലായി, കനവ് തഴുകും ചേലിലായി. പൊലിമയോടെ പടവുകളേറി കനകനാളം ചൂടുവാൻ, കനലൊളി ചിതറിയ തേരിലേറിയൊരു സൂര്യനായി. Thank you.
മനസ്സുമെഴുകും രാഗമായി മൗനമുണരും നാഥമായി മനസ്സുമെഴുകും രാഗമായി മൗനമുണരും നാഥമായി കളകളങ്ങൾ നുരമണിയോടെ കുളിരുകാരും വേളയിൽ കസവണിയലയുടെ സ്നേഹനൂലിടയിൽ ആത്മഗീതമെഴുതാൻ ഓ കുയിലുകളെ തുയിലുണര് മിഴിയിലിന്നോ പുലരൊളിയായി മലരുകളെ ഇതളണിയ് കരളിലിന്നോ പുതുലിപിയായി ഒരുവനാരും വന്ന നേരം അവന് നിങ്ങളൊരു കുറിയണിയ് കുയിലുകളെ തുയിലുണര് മലരുകളെ ഇതളണിയ് ഇയാൾ ഇനി തൊട്ട് തുടങ്ങിയില്ലേ പാല വേണ്ട ചന്ദ്ര നീയായിട്ട് തുടങ്ങിപ്പിക്കണ്ട ഇതേ വെടിക്കെട്ടിലൊരു ഫാവിയോളോനാ ആ കേട്ടു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആചാനോൾ എത്തിയത് ആ ഇപ്പൊ മനസ്സിലായില്ലേ ഭരതനാശനം ഒന്നും കാണാതെ ഒരാളെ ശിഷ്യനാക്കൂലെന്ന് ബാല ഞാൻ കൊടുക്കണോ വേണ്ട ഹർക്കിച്ച നിന്റെ വീടിന്റെ പണിയൊക്കെ നടക്കല്ലേ എന്റെ പഴയ ക്ലാസ്മേറ്റാ നീ അതിന് സ്കൂളിൽ പോയിട്ടുണ്ട ആ ക്ലാസ്മേറ്റ് അല്ല ടോട്ടി മെമ്മോറിയൽ കോളേജിലെ ഈ ക്ലാസ്മേറ്റ് ശിവൻ നമ്മുടെ അച്ഛനാരറിയില്ലേ ഹാ കണ്ണമ്പ്ര വേലയുടെ കൺവീനർ ആശാൻ കരാർ ഒപ്പിടുമ്പോ അങ്ങേരും ഒന്നേ പറഞ്ഞുള്ളൂ ഭരത വെടിക്കെട്ട് കഴിയുമ്പോ ഭൂമി പിളരണം ഗർഭം കലക്കിക്ക് കറ്റത്തിന് കൊളുത്തുമ്പോ ആശാന്റെ മനസ്സൊന്ന് പതറി എനിക്ക് കാര്യം മനസ്സിലായി പിന്നെ ഞാൻ മരിച്ചില്ല കണ്ണമ്പ്ര തേവരം മനസ്സിൽ ധ്യാനിച്ച് ഒരു പേരുക്കായിരുന്നു വെടിക്കെട്ട് കഴിഞ്ഞപ്പോ അച്ഛനാരി ഓടി വന്നൊരൊറ്റ കെട്ടിപ്പിടുത്തം മോനെ തീപ്പൊരി ബാലൊരൊറ്റ വിളിയായിരുന്നു വെടിക്കെട്ട് എന്ന് പറഞ്ഞ അതായിരുന്നു വെടിക്കെട്ട് ഓ ആ വരുന്നതാണ് ഈ പ്രദേശത്തെ വെടിക്കെട്ട് പക്ഷെ ഇത് ഡെയിലി ഉണ്ട് ഈ പ്രദേശത്തെ ചെറുപ്പക്കാരുടെ ദാഹശമനിയ ജാനൂ ദാഹശമനി എന്താ ഞാനും കണ്ടിട്ട് ഒരുപാട് കാലമല്ല ഇന്ന് കൂട്ടുകാരല്ലേ നീരാടാനായിട്ട് ഓ ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ടേ നിങ്ങൾക്കല്ലേ വലിയ ഉത്സവ തിരക്ക് വന്ന് വന്ന് നീ പിന്നെയും കറുത്തു പോണല്ലോ തീപ്പുരി എന്ത് ചെയ്യാനാ ജാനു കൊറേ വെടിക്കെട്ട് അവിടത്തെ രക്ഷപ്പെട്ടതല്ലേ അങ്ങനെ കറുത്തു പോയതാ ആ ജാനു ആളെ മനസ്സിലായില്ലേ ഇതാണ് ശിവൻ ചാത്തന്നൂർ ഫയർവർക്സിന്റെ പുതിയ സ്റ്റാഫാ അപ്പൊ ഇതാണല്ലേ ആശാന്റെ പുതിയ ശിഷ്യൻ കേട്ടതിനേക്കാൾ മിടുക്കനാണല്ലോടാ കണ്ടപ്പം കൈയെടുക്ക ആളിന് മൂക്കത്താണല്ലോടാ ചുണ്ടി പോട്ടടാ തീപുരി വേണ്ടായിരുന്നു അവളൊരു പാവോ എനിക്ക് ഒറ്റകളെ കാണുന്നതേ കലിയ പേഴകള് കൊന്നുകളയാ വേണ്ടത് പതിനെട്ടാം തീയതി ബില്ല് അടിച്ചില്ലെങ്കിൽ കട്ടി കൊന്നാ ഇങ്ങോട്ട് വാടാ ഏറുപടക്കറി കൊന്നുകളയും പന്നി കാട്ടിയോ അത്രേ ഇങ്ങോട്ട് നടക്കടേ ഇതെന്താ മാമിനി കാണിക്കുന്നേ ഇത് ഏതാ സ്ഥലം എന്നറിയോ ഇതാണ് ഭൂതത്തൻ കുണ്ട് ഇവിടെ വീണവരാരും ഇതുവരെ രക്ഷപ്പെട്ടില്ല എനിക്ക് മാമ ഇവിടെ നടക്കാൻ പോലും ആൾക്കാർക്ക് പേടിയാ മാമ വേഗം വാ നിങ്ങൾ പൊക്കോ ഇവിടെ ഇരിക്കാൻ എന്താന്നറിയില്ല നല്ല സുഖം വാ നമുക്ക് പോവാം ഈ മാമിന് വട്ടാണെന്ന് തോന്നുന്നു നടക്ക
വേഷം കണ്ടിട്ടാം പഴക്കം പറ്റിയല്ല. ഇനി വല്ല പള്ളി നിറച്ചക്കാരായിരിക്കോ? ആ ഈ വെടിക്കെട്ടുകാരൻ ഭരതനാശാന്റെ വീട് എവിടെയാ? അതാന്നോ ഡാ, നിന്റെ ആശാൻ എന്നെ അടിച്ചാ, ഒന്ന് കൂടെ ചെല്ല്, അവൻ വന്ന് കാണിച്ചു തരും. ആ ശരി. അഹങ്കാരം പറയാണെന്ന് മരക്കാരാജിക്ക് തോന്നരുത്. പാറമടയിലേക്കെന്നല്ല, ഒരു ചെറു പടക്കക്കടയിലേക്ക് പോലും ഒരു നുള്ളു മരുന്ന് ഞാൻ കൊടുക്കാറില്ല. പടച്ചോനെ വിചാരിച്ചിട്ട് അങ്ങനെ പറയരുത് ആശാനെ. ലക്ഷങ്ങളുടെ ടെൻഡറിന് റോഡ് പണിക്കുള്ള കല്ല് കൊടുക്കാന്നുള്ള കരാർ ഏറ്റെടുത്തിട്ടുള്ളത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എന്തോ ബോംബോ ഹലാക്കോ പിടിച്ചതെന്നും പറഞ്ഞിട്ട് സർവ കോറിയൽക്കുള്ള മരുന്നും തടഞ്ഞെടുക്കുക. പാറ പൊട്ടിക്കല് നടന്നില്ലെങ്കിൽ കെട്ടിവെച്ച ലക്ഷങ്ങൾ ആ വെള്ളത്തിലാകുക. ആശാൻ വിചാരിച്ചാൽ നമ്മളെ സഹായിക്കാൻ പറ്റൂ. കായ് എത്ര വേണമെങ്കിലും നമ്മൾ തരാം. അജയരെ, ഇതൊരു സത്യമുള്ള പണിയാ. പ്രാർത്ഥനയോടെ ഓരോ ദിവസം പണിക്കിറങ്ങുന്നത്, അത് വിട്ടൊരു പൊടി ലാഭം എനിക്ക് വേണ്ട. ആചാര്യൊന്നും സമയം കളയണ്ട. ഓ, നിങ്ങളുടെ ഒരു സത്യം സത്യം അല്ലാണ്ട് ഈ പണി എടുക്കണ ഒരു വേറെണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നാ പിന്നെ ആചാര്യ ആ വഴി നോക്ക്. എന്റെ ഒലക്കേല പേരുകൊണ്ട മരുന്ന് കഞ്ഞി നേരത്തെ എത്തിയല്ലോ. ബാലോ, ഓ സമയത്രയടാ പാന്യഹാൽ. നമുക്ക് ഇവിടെ പിടിച്ചൊന്ന് കെട്ടിക്കണ്ട വരും കേട്ടാ. ആ രവിയെ തന്നെ ഏൽപ്പിച്ചാലോ, മുറച്ചെടുക്കണല്ലേ, അതോടെ ചെലപ്പോ അവനും നേരാവും. അത് മാത്രം നീ പറയരുതട്ടോ ഭരത. സംഗതി എന്റെ മരുമോനാണെങ്കിലും എന്റെ പ്രങ്ങടെ വയറ്റി പറഞ്ഞു മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, അവന് ഇവിടെ വന്നൊന്ന് ഇരിക്കാൻ പോലും നേരമില്ലെന്ന്. കിട്ടണത് മുഴുവൻ കുടിച്ചും ബഹച്ചും കളയാണ്. പിന്നെ അതേ ആ ജാനുവിന്റെ വീട്ടിൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടാ. അവനൊഴിച്ച് നീ വേറെ ആരുടെ കാര്യം വേണമെങ്കിൽ പറഞ്ഞോ, നമുക്ക് അവളെ പിടിച്ച് ഏൽപ്പിക്കാം. വരട്ടെ, നമുക്ക് വഴി ഉണ്ടാക്കാം. ഇതിന്റെ തിരികത്തിപ്പെട്ടിരുന്നതിന്റെ സമയം നോക്കിയതാ ഞാൻ. സമയം ഇപ്പൊ ചെറു തിരിച്ചാല് നീയും നിന്റെ സമയവും. മുറ തെറ്റാതെ ഇവിടെ ഇങ്ങനെ കേറി ഇറങ്ങി നടന്ന് ജീവിതം തീർക്കാനാണോ പരിപാടി? എത്രയും പെട്ടെന്ന് അവളെയും കൂട്ടിക്കൊണ്ടുവന്നെ ഒരു കുടുംബം തുടങ്ങാൻ നോക്ക്. നിന്റെ മുറപ്പണല്ലേ അവള്, ഇല്ലെങ്കിലേ ആന ചുറ്റമ്പലത്തിന് പുറത്തും ആട് ശ്രീകോവിലും എന്ന് പറഞ്ഞ പോലെ ആകും ഗതി. അവനുണ്ടല്ലോ ആശാന്റെ പുതിയ ശിഷ്യൻ. ഓ, മട്ടും ഭാവവും കണ്ട ആരാന്ന വിചാരം. അവക്കിപ്പ അവനോടാ പൂതി. ജാനകി ഇതൊക്കെ എത്ര കണ്ടതാ. ജാനു എടുത്തി നോക്കിക്കോ, എന്തു വേണമെന്ന് എനിക്കറിയാം. ഭരതൻ, ഭരതൻ ആശാൻ. ഞാനാ സാറ്. താൻ ആർക്കാടോ വെടിമരുന്ന് മറച്ചു വെക്കാറ്, എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. കേറി നോക്കണം സർ. സാറിനോട് ആരും നുണ പറഞ്ഞതാ, ഞങ്ങളുടെ ചോറാ സാറെ, ഇത് ഞങ്ങളെ ചെയ്യില്ല. അത് താൻ പറഞ്ഞാ പോരല്ലോ, വെറുതെ അല്ല ഞങ്ങൾ ഈ കുപ്പായോട്ട് നടക്കുന്നത്. ഇൻഫർമേഷൻ ശരിയാണ് സർ, ഏകദേശം ഒരു ചാക്ക് വെടിമരുന്നോളം കുറവുണ്ട്. ഒരിക്കലും ഇല്ല സർ, ഇതിലെന്തോ ചതിയുണ്ട്. ആർക്ക് ബോംബ് ഉണ്ടാക്കാനാടോ താൻ വെടിമരുന്ന് കടത്തിയത്? ഈ കച്ചവടത്തിൽ നിന്ന് തനിക്ക് എത്ര കിട്ടി പറയണോ സാറേ. ഇയാളെ പിടിച്ച് ജീപ്പിലോട്ട് കയറ്റ സർ. സാറേ, ഇവിടെ നിയമം പോലീസിനും ബാധകമാ. കുറച്ച് വെടിമരുന്ന് കാണാതായതിന്റെ പേരിലാണ് സാറേ ആശാനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. വെടിമരുന്നാ സാറേ, നനഞ്ഞാ പിന്നെ ഉപയോഗിക്കാൻ കൊള്ളില്ല. കുറവിന്റെ കണക്ക് ഞങ്ങൾ കോടതിയിൽ ബോധിപ്പിച്ചോളാം. അല്ലാതെ ആശാനെ കൊണ്ടുപോകാൻ സാറിനടുത്ത് അറസ്റ്റ് വാറണ്ടൊന്നുമില്ലല്ലോ.
കൊടുത്തിട്ട് വാടോ. എവിടെന്ന് പഠിച്ചത് ഈ വകുപ്പ് നിയമമൊക്കെ? കുറച്ചുനാള് ഒരു വക്കീലിന്റെ കൂടെ ആയിരുന്നു. എവിടെ, ഏത് വക്കീലിന്റെ അടുത്ത്? അതൊക്കെ അറിഞ്ഞിട്ട് നീ വടക്കം പാട്ട് എഴുതാൻ പോവാടാ. അല്ല, പറഞ്ഞതുപോലെ ശരിയാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന വെടിമരുന്ന് എവിടെ പോയി? ഇവൻ പറയും വെടിമരുന്ന് എവിടെയാണെന്ന്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. വെലങ്ങന്നൂർ ഭദ്രനുമായി ഇവൻ ഇന്നലെ ഷാപ്പിലിരിക്കുന്ന കണ്ടപ്പോഴേ തോന്നിയതാ. ഇവനെ വിശ്വസിക്കരുത്, ഇവൻ പച്ചക്കള്ളാ പറയുന്നത്. എന്നോടുള്ള വൈരാഗ്യം എന്തിനാടാ പാവപ്പെട്ട കുടുംബത്തിനോട് തീർക്കുന്നത്? എന്താടാ ഈ കേൾക്കുന്നത്? അല്ല ചാനെ ഇവൻ, നീ കൂടുതലൊന്നും പറയണ്ട, കടന്ന് പോരാവുന്നത്. നീ അല്ലാതെ വേറെ ആരും ചെയ്യില്ല. അമ്മാവനാണെന്ന് നോക്കില്ലേ? എന്റെ മോന്റെ പൂ പോലത്തെ കവള് തല്ലി ചരിച്ചാക്കായി പുറത്തുകൂടെ. നിന്റെ പെണ്ണിന്റെ പിന്നാലെ നടക്കുന്ന എന്റെ മോനെ പറഞ്ഞാ മതി. പറയൂ, ഇനി മര്യാദക്ക് പോവാൻ നോക്ക്. വെറുതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കണ്ട. ഓ, ഇപ്പൊ ഞാൻ പറയണതിലേ ഉള്ളൂ. എങ്ങാണ്ടൊന്നും വന്നിട്ടില്ലല്ലോ ഒരുത്തൻ. ഇപ്പൊ എല്ലാവർക്കും അവൻ പറയണതാ വേദവാക്യം. എന്റെ മോനെ തല്ലിയ നീ അനുഭവിക്കൂടാ. നീ എന്തു വേണേലും പറ. നിന്റെ ഈ പുന്നാര മോളെ അങ്ങാടിയില് വയറം വിറപ്പിച്ചോണ്ട് നടക്കത്തി കാണാം. അമ്മ എന്നെ നിർത്തുന്നുണ്ടോ? ഓ, ഒരു ശീലാവതി വെറുതെ അല്ലടി നീയൊക്കെ പ്രായം തകണേന് മുമ്പ് തള്ളെ കുഴിയിലേക്ക് എടുത്തത്. അമ്മായി, ഇനി എന്റെ അമ്മ പറഞ്ഞാലുണ്ടല്ലോ ചൂലെടുക്കും ഞാൻ. അതേടി, നീ അതും ചെയ്യും അതിലപ്പുറം ചെയ്യും. ഇവന്റെ അല്ലേ വിത്ത്. ഇതറിയാണ്ടാണല്ലോ എന്റെ മോൻ ഈ കൊടിച്ചിയുടെ മൂടും മണപ്പിച്ച് നടക്കണത്. ഇനി നീ ഇവിടെ നിന്നാണ്ടല്ല എന്റെ കൊയ്മുടിക്കും. കൊല്ലടാ, എന്നെ തല്ലി കൊല്ല്. അവിടുന്ന് ഇറക്കി വിട്ടെന്ന് കരുതി ഞാൻ എന്റെ മോനും പട്ടിണി കിടന്ന് ചാവുന്ന് കരുതണ്ട. എന്റെ മോനെ തല്ലി ചതച്ച നിന്റെ തല പൊട്ടി തെറിച്ചു കൂടെ. ഓ, നമ്മള് പാവങ്ങളാണേ. പുറംകഥയിൽ കിട്ടാൻ ജാനുവിടത്തി അല്ലാതെ ആരുണ്ടി ചാത്തനൂര്? ഒന്ന് പോടി ഓടുന്നു. നീ ചിരിക്കണ്ട പെണ്ണേ, നിനക്ക് ഇടി അല്പം കൂടുന്നുണ്ട്. ഞാനും കേക്കുന്നുണ്ട്. നിനക്ക് എങ്ങാണ്ടെന്ന് വന്നവനോട് ഒരു ഇളക്കം. ആശാന്റെ പുതിയ ശിഷ്യം വന്നേ പിന്നെ ആ രവിയെ നീ. അതെ, ഈ പ്രായത്തിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും തോന്നും മിന്നുന്നതെല്ലാം പൊന്നാന്ന്. ഈ ജാനുവിടത്തേക്കും പണ്ടൊരു പറ്റു പറ്റിയതാണേ. ആ രവിക്ക് നിന്റെ കാര്യം പറയുമ്പോ നൂറ് നാവാ. ജാനുവിടത്തേക്ക് വേറെ ഒന്നും പറയാനില്ലേ? ഹാ, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ആശാന്റെ പ്രിയ ശിഷ്യൻ എന്നെ ദേഹിപ്പിച്ചു കളയുന്ന ഞാൻ കരുതിയത്. ഈ നാട്ടിൽ പലർക്കും ഞാനും ആശാനാ, പക്ഷെ നീ ശിക്ഷപ്പെടേണ്ടി വരില്ല. നീയൊരു നനഞ്ഞ പടക്കമല്ലെന്ന് കണ്ടപ്പോഴേ തോന്നിയതാ. കേറി വാ. സത്യം പോലെ പറഞ്ഞ ദേഹം എന്നെ കണ്ടാതെ രക്ഷപ്പെടാം. സത്യം പറ എന്തിനാണോ കൊന്ന്? സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല സാർ. ഇവന്റെ ബന്ധുക്കൾ വന്നിട്ടുണ്ട്. സാറേ, അവനവിടെ പോവാറുണ്ടെന്നാണ് നേര എന്ന് വെച്ച് അവരെ കൊല്ലണ്ട കാര്യമൊന്നുമില്ല രവിക്ക്. വലിയ നിയമം പറഞ്ഞ് ഇവിടെ വരാതെ തടി തപ്പിയതല്ലേ നിങ്ങള്? ഇപ്പൊ എന്തായി? അവനെ ഇങ്ങോട്ട് കൊണ്ടുപോടോ. ഇപ്പൊ കൊണ്ടുപോയിക്കോ, വിളിപ്പിക്കുമ്പോ ആളിവിടെ ഉണ്ടാവണം. ശരി സാറേ, പറയുമ്പോ ഞാൻ എത്തിച്ചോളാം. പോയിക്കോ, ഈ പരിസരം വിട്ട് പോകരുത്, മനസ്സിലായല്ലോ? അപ്പോഴേ ഒന്ന് നിന്നേ. അന്നെന്നെ നിയമം പറഞ്ഞ് വിരട്ടി ഒരുത്തനുണ്ടല്ലോ, എന്താ അവന്റെ പേര്? ശിവൻ. എന്റെ എന്റെ കൂടെ നിൽക്കുന്നവനാ സാറേ. എന്താ കാര്യം? ഒന്നുമില്ല, പോയിക്കോ.
എന്നാലും അത് നിങ്ങളുടെ മരണം വരുമെന്ന് ആരും കരുതിയില്ല. കഴുത്തിലെ പാട് കണ്ടിട്ട് കൊലപാതകമാണെന്നാ പോലീസ് പറയണത്. കെട്ടിത്തൂങ്ങിയ സാരി മുറുകിയാലും പാട് വരാണ്ടിരിക്കില്ലല്ലോ. ബന്ധുക്കളെന്ന് പറയാൻ ഒരു അമ്മാവ് മാത്രമല്ലേ ഉള്ളൂ. വിവരം അറിയിച്ചിട്ട് ശവം കാണാൻ പോലും അയാൾ വന്നിട്ടില്ല. എന്തിനു വേറെ ബന്ധുക്കള്? ഇവിടെയുള്ള മിക്ക മാന്യന്മാർ അവൾക്ക് ബന്ധുക്കളാ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വോട്ട് ചോദിക്കാൻ ജാനുവിന്റെ അടുക്കെ പോയവരൊക്കെ ഇവിടെ ഉണ്ട്. ഒരുമാതിരി മറ്റേ വർത്തമാനം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി അതിന്റെ പേരിൽ ഇവിടെ വഴക്ക് വേണ്ട. പേരെന്താന്നാ പറഞ്ഞു? ശിവൻ. ശിവൻ. ഒന്നിച്ച് ഒരു കൂട്ടാന്ന് വെച്ചാൽ നടക്കൂല. ഓരോ ഉത്സവം കഴിയുമ്പോഴും മിച്ചം പിടിക്കണോണ്ട് ഓരോ തരി പൊന്നു വാങ്ങണതാണ് ആകെയുള്ളൊരു സമ്പാദ്യം. നാളെ അവളെ ഒരുത്തനെ പിടിച്ചേൽപ്പിക്കുമ്പോ ഗൈയോടെ പറഞ്ഞയക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എത്ര തെരഞ്ഞെടുത്താലും അവൾക്ക് പിടിക്കില്ല. നമ്മളൊക്കെ പഴഞ്ചനായില്ലേ, അതാ ഇത്തവണ നിന്നെയും കൂട്ടിയത്. ദേ ഇത് അവൾക്ക് പിടിക്കും ഉറപ്പാ. ഏത് വക്കീലിനടുത്ത്? എന്തായി അന്വേഷിച്ചൊടുവിൽ വക്കീലിനെ കണ്ടെത്തിയോ? തീർന്നടാ, ഇന്ന് രാത്രി കൂടിയുള്ളൂ നിന്റെ ഇവിടെ തടക്കി വാഴൽ. നേരം പുലരട്ടെ, അറിയിക്കുന്നുണ്ട് ഞാൻ നീ ആരാന്ന് എല്ലാവരെയും. എന്ത് ചെയ്യാനാ? ഈ നാടെനിക്കങ്ങ് പിടിച്ചു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങാനും വയ്യ. നീ ഒരു വഴിമുടക്കിയാണെന്ന് തുടക്കത്തിൽ തന്നെ എനിക്ക് തോന്നിയതാ. നിന്നെ തളയ്ക്കാൻ വെടിക്കെട്ടുപുരയിൽ നിന്ന് മരുന്ന് കടത്തി ഈ ചതുപ്പി താഴ്ത്തിയതും ഞാനാ. ആ എസ് ഐയുടെ പിടിപ്പുകേട് കൊണ്ട് ജാനുവിൻ്റെ കേസിലും നീ രക്ഷപ്പെട്ടു. ഇപ്പോഴേ നിന്റെ ജീവനും എൻ്റെ കയ്യിലാണ്. Ah!
വെറുതെ ഒന്ന് കാറ്റുകൊള്ളാൻ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. നീ കാറ്റുകൊള്ളാൻ കണ്ട സ്ഥലം വരണ്ട. നീങ്ങട്. ടൗണ് വരെ പോയിട്ട് വരാന്ന് പറഞ്ഞു പോയി എന്റെ ചെക്കൻ ഇതുവരെ വന്നിട്ടില്ല. എടാ നിങ്ങൾ എല്ലാവരും കൂടി തല്ലി കൊന്നു അവനെ. ചേച്ചി ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ വല്ല ബന്ധുക്കളുടെ വീട്ടിലും പോയി അന്വേഷിക്ക്. എന്നോട് പറയാതെ അവൻ എവിടെയും പോവില്ല. നിങ്ങൾക്കറിയാവ എവിടെയുള്ളതെന്ന്. പറഞ്ഞിട്ട് വേണം ഒരു തൽപുത്രൻ. അവനെ അവിടെ പോയി തെരഞ്ഞു പിടിച്ചിട്ട് കൊണ്ടുപോയി. നീ അല്ലെങ്കിൽ എസ് ഐ ചോദിക്കുമ്പോ ഞങ്ങൾ കൊടുക്കും. തള്ളേ മോനുകൂട്ടുള്ള നടങ്ങളിയെ ഇനി ഇവിടെ വേണ്ടട്ടോ. ദുഷ്ട, നീ അങ്ങനെ പറയൂ. അടിച്ചിറക്കിയതല്ലേ നീ ഞങ്ങളെവിടുന്ന്. ഈ കാലമാടൻ ഇവിടെ തല പൊക്കിപ്പോ തുടങ്ങിയതാ എന്റെ കുട്ടിയുടെ സമാധാനക്കേട്. പോലീസ് പൊക്കിയ നാണക്കേട് മാറ്റാൻ അവനൊന്നും മാറിയതാവും. രണ്ടു ദിവസം കഴിയുമ്പോ താനേ പൊങ്ങും. അമ്മ ചെല്ലു. ആ പറഞ്ഞ നേരാ. നീ ചെല്ലു. ഞാൻ പോവാടാ. എന്റെ കുട്ടി മടങ്ങി വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഈ ഭാർഗവിക്കറിയാം. പറഞ്ഞതുപോലെ ആ ചെക്കൻ എവിടെ പോയി കിടക്കാനാവോ. ആ എസ് ഐയെ പേടിച്ച് നാടുവിട്ടതാവും. ശിവകാശിയിലെ മറ്റോ വല്ല പടക്ക കമ്പനിയിലും ജോലി കയറിയിട്ടുണ്ടാവും. ഈ പണി അറിയാവുന്നവർക്ക് അവിടെ നല്ല മതിപ്പാ. ഓ, ഇനി എന്ത് പൂലാണാവോ. ഞാൻ പറയാൻ വിട്ടതാ, ഇതാ വിലങ്ങന്നൂർ ദേശക്കാരാ, എന്നെ കണ്ടിരുന്നു. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ അഡ്വാൻസ് തന്ന് കരാർ ഉറപ്പിക്കാൻ വന്നതാ. ഹായ്, അപ്പൊ തന്നെ ആചാരോടൊന്നും പറഞ്ഞില്ലേ? ഇത്തവണ വെലങ്ങന്നൂർ പൂരത്തിന് ചാത്തന്നൂരിന്റെ വെടിക്കെട്ട് വേണമെന്ന ദേശക്കാരുടെ ആഗ്രഹം. ഒടുവിൽ കമ്മിറ്റിയും അതേ തീരുമാനത്തിലെത്തി. ഇനി ദിവസം കുറച്ചല്ലേ ഉള്ളൂ, അതാ പെട്ടെന്ന് തന്നെ പുറപ്പെട്ടത്. അതൊന്നും ശരിയാവില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നന്ദിയേട് പറ്റില്ല, അതുകൊണ്ട് തന്നെ. വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതെന്റെ ഗുരുനാഥൻ വെലങ്ങന്നൂർ ആശാന്റെ ദേശത്ത്. ക്ഷമിക്കണം, ഞങ്ങൾ വരില്ല. ഇതെന്താടോ, ആളുകൾ വിളിച്ചു വരുത്തി അപമാനിക്കുക? എല്ലാം പറഞ്ഞു ഉറപ്പിച്ചതല്ലേ തന്നോട്. പെട്ടെന്ന് കേട്ടതുകൊണ്ടാ ആശാനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. നിങ്ങൾ പൊക്കോ. ആശാനെ, ഞാൻ നീ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ആരോട് ചോദിച്ചിട്ടാ നീ? എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ആ ദേശത്ത് വെലങ്ങന്നൂർ ആശ മാത്രം വെടിക്കെട്ട് തീർത്തിട്ടുള്ളൂ. അത് തട്ടിമാറ്റിയിട്ട് അവിടെ പണി പിടിക്കേണ്ട കാര്യം നമുക്ക് എന്താ ഉള്ളത്? ആർക്കും വേണ്ടാതെ ചാകാങ്കട നൃത്തനെ പിടിച്ച് ജീവിതം തന്ന ആശാനും കുടുംബത്തിനും ദോഷം വരുന്നൊരു കാര്യം മറ്റൊന്നും ഓർത്തല്ല ഞാൻ. അവൻ പറയുന്നതിലും കാര്യമുണ്ട് ഭരത. നമ്മൾ ഒഴിഞ്ഞു മാറിയാ അത് മറ്റാരെങ്കിലും എടുക്കും. അത് നീയാകുമ്പോ വെലങ്ങന്നൂർ ആശാന് സന്തോഷേ ഉണ്ടാവൂ. എന്നാലും വരൂട്ടാ. നീ ധൈര്യമായിട്ടിരിക്കുക. അതല്ല വെലുവേട്ടാ, എന്തൊക്കെയായാലും സ്വന്തം മരുമോനല്ലേ. കാണാതായിട്ട് ഇപ്പൊ രണ്ടു ദിവസമായാലേ, ഒന്ന് പോയി അന്വേഷിക്കുക. അതല്ലടാ, നാളെ വെലങ്ങന്നൂർ പൂരമല്ലേ. ഞാനില്ലാണ്ട് ഇപ്പൊ ഇതെങ്ങനെയത്? വേലോട്ടും പേടിക്കൊന്നും വേണ്ട, ഞാനില്ലേ ധൈര്യോട്ട് വിളിക്കും. ദേശക്കാർക്കിടയിൽ ഞങ്ങളെ മാനം കെടുത്തിട്ട് താനിവിടെ കുടിച്ച് സുഖിക്കുകയാണല്ലോ. നീ ഒന്നും പറയണ്ടോ? താൻ ഇത്രക്ക് വലിയ ചെറ്റാന്ന് കരുതിയില്ല. വലിയ നേരും നിറയുള്ള ചാത്തന്നൂർ ആശാൻ. എന്റെ അച്ഛന്റെ മനസ്സ് നേരുന്നത് എനിക്ക് അറിയില്ലടോ. അത് മറന്നിട്ട് അവിടെ വെടിക്കെട്ട് നടത്താനാ തന്റെ തീരുമാനമെങ്കിൽ ജീവനോടെ മടങ്ങിൽ ഒരുത്തനും ഭദ്രനാ പറയുന്ന. നമുക്ക് കാണാം. സമാധാനമായില്ല എല്ലാവർക്കും. ആ രണ്ട് 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 നോക്കി രണ്ട്.
ഇനിയും വിസ്തരിക്കണോ? ഞാൻ ആ ബദറിന് പോകുന്ന പറഞ്ഞ അസഭ്യത്തിന് കയ്യും കണക്കൂല. അങ്ങോട്ട് എന്ന് വെച്ചാൽ ജീവനോടെ തിരിച്ചുവിടില്ലാന്ന് കൊലവിളിയും നടത്തിയിട്ടാവും പോയിരിക്കുന്നത്. അന്നേ പറഞ്ഞു എന്നോട് വേണ്ടത് കേട്ടോ നീ? അതാണോ കാര്യം? വെല്ലുവിളിക്കട്ടെ, നാളെ മറ്റൊരിടത്ത് ഇങ്ങനെ വന്നാ നമ്മൾ പോവാതിരിക്കോ? ഇതതുപോലല്ല, നിനക്ക് പറഞ്ഞ മനസ്സിലാവൂല. എന്താ വരുതേട്ടാ പ്രശ്നം? ഒന്നുമില്ല, ചോറെടുത്ത് വെക്ക്. ആശാനായിരുന്നു ഞാൻ കരുതി. ഈ നട്ടപ്പാതിരയ്ക്ക് ആരുടെ നിഴലാണ്? അച്ഛാ, ദേ മാമന്റെ ഫോട്ടോ. ആശാൻ ഇവിടെ ഇരിക്കുക, പോണ്ടേ. ആശാന്റെ മനസ്സിപ്പോഴും ഈ ഉത്സവത്തിന് പോകണ്ടെന്ന് തന്നെയാണെന്ന് തോന്നുന്നു. അതല്ല, കുറച്ചു ദിവസമായിട്ട് നിന്നോട് കാര്യം പറയണമെന്നിരിക്കുന്നു. നീ മെടുക്കണ, കിട്ടിയവരിലെ ഏറ്റവും മെടുക്കൻ. ഈ കൂട്ടത്തിൽ കിടന്ന് വളരാതെ പോകണ്ട നീ. ഞാൻ പറഞ്ഞോളാം എല്ലാവരോടും. വടക്ക് പൂരങ്ങളുടെ നാടാ, അവിടെ ആകുമ്പോൾ നിറയെ പണി പിടിക്കാം, ഒപ്പം സ്വന്തം നിലക്ക് കഴിവും തെളിയിക്കാം. ഒരു തുടക്കത്തിന് വേണ്ടി ഞാൻ തന്നെ ഏർപ്പാടാക്കാം കാര്യങ്ങൾ. ശരിക്കൊന്ന് ആലോചിക്കുന്നേ. എന്നെ ഞാനാക്കി ആശാനെ വിട്ട് ഒരു പേരും പെരുമയും വേണ്ട എനിക്ക്. രവിയെ തിരഞ്ഞുള്ള പോക്ക് ഇത് കഴിഞ്ഞിട്ടായാലും മതിയായിരുന്നു. അതിനാ തള്ള സ്വൈര്യം കൊടുക്കണ്ടേ? ശിവ, നീയുള്ളതാ എന്റെ ധൈര്യം, നോക്കിക്കോണേ. Thank you.
ശാന്തുറക്കണം. അവിവേകമാണ് കാണിച്ചെന്നറിയാം. ഏയ്, എന്താ ഇത്? കുറച്ചു നാള് എന്റെ കൂടെ വിദ്യാഭ്യാസമില്ലേ നീ? ശിഷ്യകളെ പെരുമ നേടുമ്പോ ഗുരുനാഥൻ സന്തോഷിക്കല്ലേ വേണ്ടത്? മനസ്സ് നിറഞ്ഞു പറയാ, എപ്പോഴും ഉണ്ടാവും അനുഗ്രഹം. ഒറ്റ വിഷമേയുള്ളൂ, പാരമ്പര്യം പറയാൻ ശിഷ്യകളെ ഉള്ളൂ വിലങ്ങുന്നൂരാശാന്. സ്വന്തം ചോര പഴച്ചുപോയി. ഭദ്രൻ നിന്റെ അടുത്ത് വന്ന് കൊലവിളി നടത്തിയ കാര്യം ഞാൻ അറിഞ്ഞു. അതോർത്ത് ആശാൻ വിഷമിക്കരുത്, എന്റെ കൂടെ കൂട്ടാൻ ഞാൻ അവനെ. മതി, അങ്ങനെ തോന്നിയല്ലോ നിന്റെ മനസ്സിന്. അത് മതി, അത് മതി. നല്ലതേ വരൂ. നിന്നെ കാണാണ്ടായ ഉത്സവ പറമ്പും ഞാൻ ആശാൻ എന്നോട് പൊറുക്കണം. ആ പെണ്ണിന്റെ ഭാഗം കൊണ്ടാ വേലുവേട്ടൻ രക്ഷപ്പെട്ടത്. ഇനി ഭദ്രൻ പറഞ്ഞതുപോലെ ഭീഷണി നടപ്പാക്കിയതായിരിക്കോ? എന്റെ സംശയം അതല്ല. കൂട്ടത്തിൽ നിന്ന് അടിച്ചിറക്കിയ ദേഷ്യത്തിന് രവിവല്ല കടങ്കയും. എടാ, അതിന് അവൻ ഭരതനോട് എതിർപ്പൊന്നുമില്ലല്ലോ. അങ്ങനാണെങ്കിൽ ആ ശിവനെട്ടല്ലേ പണിയും? അവനാണെങ്കിൽ ഒരു പോറല് പോലും ഏറ്റിട്ടില്ല വാനും. ദൈവാധീനം, ആ നേരത്ത് അവൻ ഒരു ചായ കുടിക്കാൻ തോന്നിയതേ. ഭരതന്റെ പെണ്ണിന്റെയും കുട്ടികളുടെയും കാര്യം ഓർക്കുമ്പോൾ കഷ്ടം. ആരോരുമില്ലാത്ത ഒരുത്തി പറക്കുമുറ്റാത്ത വൈദ്യങ്ങളെ എങ്ങനെ പോറ്റാന? സർക്കാർ വല്ല ദുരിതാശ്വാസം പ്രഖ്യാപിക്കായിരിക്കും. ആ, അത് കിട്ടിയിട്ട് ദുരിതം തീർന്നത് തന്നെ. ഒന്ന് ചുമരുന്നേതാണ് ദുരിതം തീർക്കാൻ നടക്കുന്ന കുറെ ആൾക്കാർ. പിന്നെ അവൾക്ക് ഒരു മുട്ടും വരില്ലെന്നേ. ആശാൻ പോയെങ്കിലെന്താ? ആ ശിവനില്ലേ എല്ലാത്തിനും. ഇവിടെ നിന്ന് നാക്കോട് ദോഷം വളയ്ക്കരുത്, പറഞ്ഞേക്കാം. ദൈവദോഷം കിട്ടുന്ന ഓരോ വർത്തമാനങ്ങൾ. ഓ, ആശ്വസിപ്പിക്കുന്നൊരർത്ഥമില്ലെന്നറിയാ. എന്നാലും നീ ഇങ്ങനെ കിടന്നാലോ? രണ്ടു ദിവസമായില്ലേ ജലപാനം ചെന്നിട്ട്? കുട്ടികളെങ്കിലും ഓർക്ക്, നീ എഴുന്നേറ്റ് വല്ല വെള്ളമെങ്കിലും കുടിക്കും. മോളെ ഭാർഗവി, നീ ചൂടോടെ കുറച്ച് കഞ്ഞിഞ്ഞി എടുത്തേ. ഉം.
മന്ത്രി വന്നിട്ടുണ്ട്. പെങ്ങളെ പ്രാർത്ഥിക്കുക, ഏറ്റവും പ്രിയമുള്ളവരെ ദൈവം നേരത്തെ വിളിക്കുന്ന, അങ്ങനെ സമാധാനിക്കുക. വിധിയെ നമുക്കാർക്കും തടുക്കാൻ പറ്റില്ലല്ലോ. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞവരെവിടെയാ? ശിവൻ അവിടെ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുവോ? ഇദ്ദേഹം കാണിച്ചു തരും. വരൂ. സാർ, ഇയാളാണ് രക്ഷപ്പെട്ട ശിവൻ. ആയുസ് നീട്ടിക്കിട്ടിന്ന് സമാധാനിക്കുക. സത്യത്തിൽ എന്താണ് ഉണ്ടായത്? ഉത്സവത്തിന് ഉള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരുന്നു. ഒരു മണിക്കൂറോടെ കഴിഞ്ഞാൽ കമ്പക്കെട്ടിന് തിരിതെളിയേണ്ടതായിരുന്നു. ആ നേരത്ത് ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ ഞാൻ. 5 മിനിറ്റ് കഴിഞ്ഞില്ല, നിലം കുലുങ്ങും മട്ടിൽ ഒരു പൊട്ടിത്തെറി. ഓടിച്ചെന്നപ്പോഴേക്കും ഇതാ ഈ അപകടത്തിന്റെ കുഴപ്പം. ഒന്നും ബാക്കിയുണ്ടാവില്ല. ആ അന്വേഷണത്തിന്റെ ശുപാർശയൊക്കെ ഞാൻ ചെയ്യാം, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചവിട്ടരുതേ മണ്ണിൽ. എന്റെ കൺമുന്നിൽ ആശാം എന്ത് മരിച്ചത്? ഈ കൊടുംചതിക്ക് സമ്മതം മൂളിയിട്ട് എങ്ങനെ വരാൻ തോന്നി ഞങ്ങളുടെ മുന്നിൽ? മോനെ, ശിവ അരുത്. വിടുവേട്ടാ, ഇയാളുടെ സത്പുത്രൻ വെല്ലുവിളി നടത്തിയപ്പോഴും ഓർത്തില്ല ആശാന്റെയും കൂട്ടറിന്റെ ജീവനെടുക്കുന്നു, എന്നിട്ട് വന്നിരിക്കുന്നു സങ്കടം ബോധിപ്പിക്കാൻ. മോനെ, എന്റെ മോൻ ഇവിടെ വന്ന് ഭരതനോട് അവിവേകം സംസാരിച്ചു നേര, പക്ഷേ ദൈവം പോലും പൊറുക്കാത്തൊരു ചെയ്തി. ഇല്ല മോനെ, അവൻ നിരപരാധിയാ. അന്ന് മുഴുക്കെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു അവൻ. കള്ളം, പച്ചക്കള്ളമാണ് ഇയാൾ പറയുന്നത്. മോനെ, കടന്നു പോയിക്കോ. ഇനി ഇവിടെ നിന്നാ പ്രായത്തെ ബഹുമാനിക്കാതെ അടിച്ചിറക്കേണ്ടി വരുമോ എനിക്ക് ഇവിടുന്ന്? അവൻ പറഞ്ഞത് കേട്ടില്ലേ? ദണ്ണം തളിച്ചു മറിയാണ് അവന്റെ മനസ്സിനെ. ഒരു കാലത്ത് ബഹുമാനിച്ചിരുന്നു, ഇനി നിൽക്കരുത്. ഇവിടെ ബഹുമാനിച്ച നാക്കുകൊണ്ട് മറത്ത് പറയിപ്പിക്കരുത്. വേലോട്ടം വേണം ശിവനെ കൊണ്ട് എല്ലാം സമ്മതിപ്പിക്കാൻ. ഈയൊരു തൊഴിലാദി അവനെപ്പോലെ എല്ലാവർക്കും ഉണ്ട്. കൂലിപ്പണിക്ക് പോയാലും വേണ്ടില്ല, ഇനി ഈ പണിക്ക് പോകണമെന്നാണ് എന്റെ കെട്ടിയും പറയുന്നത്. എന്ന് വെച്ച് പിന്മാറാൻ പറ്റുമോ? പഠിച്ചൊരു തൊഴിലിതായി പോയില്ലേ? പുതിയ പണിക്കാരെ ഒപ്പിക്കണ കാര്യം ഞങ്ങൾ ഏറ്റു. ഈ തേക്കളി തുടരണമെന്നുള്ള കൊതി ആർക്കും ഉണ്ടാവില്ല, എനിക്ക് പോലും. പക്ഷേ വന്നു വിട്ടുപോരടാ നമ്മളൊക്കെ. ഭരതം പോകും മുമ്പ് ഏറ്റവും ഉത്സവങ്ങളെങ്കിലും തീർക്കണ്ടേ നമുക്ക്. ശിവനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം. ഇല്ല വേലുവേട്ടാ, ഞാൻ ഇവിടം വിട്ട് പോവാ. ആശാന്റെ ഓർമ്മകൾ നിൽക്കുന്ന ഇവിടെ ഒരു നിമിഷം കൂടി എനിക്ക് വയ്യ. ഞാൻ കണ്ടതാ വെന്തുരുകിയ നിലയിൽ ആശാന്റെ ചിതറിത്തെറിച്ച ശരീരഭാഗങ്ങൾ. ആ കണ്ണുകൾ എപ്പോഴും പൊള്ളലേൽക്കാത്ത നിലയിലായിരുന്നു. ഇല്ല വേലുവേട്ടാ, ഈ പണി എനിക്കാവില്ല. അതിന്റെ കൂട്ടത്തിൽ അങ്ങ് ചിതറിയിരുന്നെങ്കിൽ ഇത്രയും വേദനയില്ലായിരുന്നു. അരുത് മോനെ, പിടിച്ചു നിൽക്കണം. ആ കരഞ്ഞിറങ്ങണ പൈതങ്ങൾക്ക് വേണ്ടിയെങ്കിലും നമ്മളെപ്പോലെയുള്ളവരുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ശിവ, ജീവൻ പണയം വെച്ച് ഊരപ്പുറമ്പിൽ വർണ്ണ കാഴ്ച ഒരുക്കുന്നവരാണ് നമ്മൾ. ഒരു തീപ്പൊരി മതി, ആകാശത്ത് മിന്നി മറയണ വർണ്ണക്കുട പോലെ അതങ്ങോട്ട് കെടാൻ. നമുക്കുണ്ടായ ദുരന്തം 7 കുടുംബങ്ങളെ അനാഥമാക്കിയത്. ജീവിച്ചിരിക്കുന്ന വേറെയും കുറെ പേരുണ്ട്, അവരും പട്ടിണി കിടന്ന് ചാവണോ? നീ വേണം മുന്നിൽ നിൽക്കാൻ. നിനക്ക് പറ്റും, എല്ലാം ഒന്നേന്ന് സ്വരുക്കൂട്ടണം. അതും അറിയാം,
ദേവുട്ടിയുടെ കല്യാണ ആവശ്യത്തിന് വെച്ച കുറച്ച് കാശ് ബാങ്കിൽ കിടപ്പുണ്ട്. അതല്ല വേലോട്ട, എനിക്കിവിടെ തങ്ങാൻ കഴിയില്ല. ഈ പൈതങ്ങളുടെ സങ്കടം കാണാതെ നീ പോണെങ്കിൽ പൊയ്ക്കോ. അതിനാണല്ലോ ഭരതൻ നിന്നെ സ്വന്തം ചോര പോലെ സ്നേഹിച്ചത്. അവൻ യേശുവാസിന് പഠിക്കില്ലേ? അങ്ങനെ പറയരുത്, യേശുവാസ് പാടും, പക്ഷെ ഈ എടുപ്പെടുക്കില്ല. ഗംഗയ്യപ്പോ നിന്റെ ഗാനാളം മുഖേനെ പാട്ട് വന്നിട്ടുണ്ട്, അങ്ങനെ സ്റ്റേജിൽ നിന്ന് കാണാം. ആ ബാല, വടക്കാഞ്ചേരിയിൽ ശിവൻ ഭരതനാശാനേക്കാളും മേലെ പോയി എന്നാണല്ലോ കേട്ടത്. ശിവനാരമോൻ അത് പറയാൻ വരട്ടെ, ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. പക്ഷേ ഇത് ഉപ്പിലിട്ടതേ ഭരതനാശാന, ചന്ദ്രൻ നോക്കിക്കോ, വെടിക്കെട്ടുകാരുടെ ഇടയിൽ ശിവൻ ഒരു വെടിക്കെട്ടാവും. ആരേ ശിവനും ബാലനും? ഇവരാ സാറേ, എന്താ? സ്റ്റേഷൻ വരെ വരാൻ പറഞ്ഞു എസ് ഐ സാറ്, അപകടത്തെ കുറിച്ച് എന്തോ വിവരങ്ങൾ ചോദിച്ചറിയാനാ. രണ്ടുപേരും കൂടി ഇങ്ങനെ വളവളാന്ന് പറഞ്ഞാൽ എങ്ങനെ? എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയണം. മുകളിൽ നിന്നുള്ള ഓർഡറാ. താമ്പറ പറഞ്ഞ സമയത്ത് പരിപാടി തുടങ്ങുന്നത് ഒരു കമ്മിറ്റിക്കാരൻ ശീലമല്ല സാറേ. വെടിക്കെട്ട് തുടങ്ങുന്നതിന് സമയമാറ്റമെന്ന് പറഞ്ഞപ്പോ ആശാൻ എന്നെ കമ്മിറ്റി ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടത്. ശബ്ദം കേട്ട് ഓടി വരുമ്പോഴേക്കും ബാലം പോയപ്പോ താൻ വെടിക്കെട്ട് പുരയെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇടയ്ക്കൊരു ചായ കുടിക്കണം തോന്നി. മറ്റാരെയും കൂടെ കൂട്ടാതിരിക്കാൻ? എല്ലാവരും ജോലി തിരക്കിലായിരുന്നു സർ. ആരെയും ക്ഷണിച്ചില്ല? ഇല്ല. എന്നിട്ട് ചായ കുടിച്ചോ? ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് സർ. വെല്ലു വിളിച്ചത് കൊണ്ട് ഭദ്രൻ എന്തെങ്കിലും കുഴപ്പം കാട്ടിയതാവും നിങ്ങൾ കരുതുന്നുണ്ടോ? വെലങ്ങന്നൂർ വെടിക്കെട്ടിന് ചെന്ന ജീവനോട് മറങ്കിലും നോൻ പറഞ്ഞിരുന്നു. നിങ്ങളുടെ കൂട്ടത്തിന് കാണാതായ രവി നീയും തമ്മിൽ എങ്ങനെയായിരുന്നു? സാറിനെന്താ എന്നെ സംശയമുള്ളതുപോലെ? സംശയിച്ചല്ലേ പറ്റൂ, പോലീസായി പോയില്ലേ. എന്നാ ശരി, ഞാൻ വിളിപ്പിച്ചോളാം. കൈ കഴുകി പവിത്രമിട്ട് ഗർഭ വിരിച്ച് രണ്ട് വെള്ളം കൊടുത്ത് രണ്ട് ചന്ദനം കൊടുത്ത് ഇനി പരേതാത്മാവിനെ മനസ്സിൽ ധ്യാനിച്ച് ഈ പിണ്ടാങ്ങളുടെ ഇടയിൽ വെച്ചു. പരേതാത്മാവിനെ മനസ്സിൽ ധ്യാനിച്ച് പിണ്ടെടുത്ത് എഴുന്നേറ്റോളൂ. കൈകൂട്ടി വിളിച്ചോളൂ. Yeah.
ദുർമരണമല്ലേ, ശാന്തി കിട്ടിയിട്ടില്ല. ആത്മാവ് ഇന്നും ഭയക്കുന്നുണ്ട്. അതാ ബലിക്കാക്കകൾ വരാത്തെ. ശാന്തി കൊടുക്കണേന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുക. മറ്റേ കാന്താരിയോടെ ചേച്ചി വീട്ടിലുണ്ട്. വരട്ടെ. ശരി, വാ. ഇവിടെ എന്താ വേണ്ടേ? അരിയും വേണ്ട. ആശം വീട്ട് ഒരു കുറവില്ല അവക്ക്. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ഞങ്ങളെ. അതെങ്ങനെ രഘു, അരുമശിഷ ശിവനല്ലേ ഇപ്പൊ അവിടെ മത്താപ്പ് കത്തിക്കണത്? ഞങ്ങളെ, ഞങ്ങൾ കത്തിക്കും മത്താപ്പ്. ആർക്കടാ മത്താപ്പ് കത്തിക്കേണ്ടത്? കത്തിക്കാം ഞാൻ. അതെങ്ങനെയാ? നിനക്കൊക്കെ അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞിട്ട് വേണ്ടേ? പക്ഷേ അതേപോലെ എന്നോട് പറഞ്ഞാലും ജീവിക്കാൻ പറ്റരുത് കേട്ടോ. ഇപ്പൊ സമാധാനമായല്ലോ. ഞങ്ങൾ പറയണതിലേ ഉള്ളു, അവൾ കഴിഞ്ഞാടാം. അതിനാർക്കും ഒരു കുഴപ്പമില്ല. പൊറുക്കണമെന്ന് തോന്നിയാ പോലും ദൈവം പൊറുക്കലിരിക്കൂ. ഇങ്ങനെ കണ്ണി ചോര രണ്ടു പറഞ്ഞാൽ ഒരു പെണ്ണൊരുത്തി പെട്ടെന്ന് ഇങ്ങോട്ട് തനിച്ചായാൽ ആർക്കും എന്തും പറയാമെന്നോ? ആ ശിവനുള്ളത് കൊണ്ടാ ഇപ്പൊ അവളും കുട്ടികളും ഒടുങ്ങാ കണ്ണീരിലും കഞ്ഞി കുടിച്ച് കഴിയണത്. വെറുതെ ശാപം പഠിച്ച് അതേ കരണ്ട കേട്ടോ. ഓ എന്തോക്കോ. അതെ, ഇന്നേ അങ്ങാടിയില് രണ്ടാൾക്കാര് അമ്മേ കളിയാക്കി. മാമാ അമ്മ അവരെ ചീത്തറിഞ്ഞു. സത്യ മാമനെ ചീത്തറിഞ്ഞു. എന്നിട്ട് കുന്തം. അതെ, ഇവിടുത്തെ ചില പെണ്ണുങ്ങൾക്ക് ഈ കരയിലെ കാറ്റിനേക്കാൾ ഇഷ്ടം പുറംകാറ്റിനോടാ. പുറംകാറ്റിന് കുളിർമ കൂടുതലായിരിക്കും. മത്താപ്പ് കത്തിച്ചൊടുവിൽ അമ്മട്ട് കത്തുമ്പോ നമ്മളൊക്കെ അറിയണാവോ. Oh!
ഈ നട്ടപ്പാതിരക്ക് ഇവിടെ ആര് വരാനാ? അല്ല ശിവ, ഞാൻ കണ്ടതാ. തോന്നിയതാവും. അവിടെ അങ്ങ് ഒരു ഇലയനക്കം പോലും ഇല്ല. ഓരോന്ന് ഓർത്ത് ഒറ്റയ്ക്ക് കിടന്നിട്ടാ. സംഭവിച്ചു പോയി. പെട്ടെന്ന് ആ ഒരു സമയത്ത് കണ്ടപ്പോ നോക്കി ചവിട്ടടി പതുക്കെ പിടിക്കു ചേച്ചി. ഇപ്പൊ വീടനെ നേരെ നോക്കി ചവിട്ടണം. നേരെ മഴക്കല്ലേ നേരെ. ഞാൻ ഇതാ പഠിച്ചു, പിന്നെ പഠിച്ചു. നോക്കി മീനു, എന്താടി? അയ്യോ, എന്താ പറ്റി? അയ്യോ മീനു, എന്താ പറ്റി? എന്നത് പറ, എന്താ? ജയടത്തെ എന്താ എന്ത് പറ്റി? എന്താ ശിവേട്ടൻ, അങ്ങ് പോയിക്കോ. ഇത് പെണ്ണുങ്ങൾ മാത്രം അറിയേണ്ട കാര്യമാ. ൂടി പൂങ്കവിളിൽ
നീരാട്ടമോ കഴിഞ്ഞേ ആദ്യത്തെ മാംഗല്യ ചന്തവുമായി ആരോമൽ നീ എന്ന സുന്ദരിയായി ചമഞ്ഞിരുന്നേ. നെഞ്ചിനുള്ളിൽ പശാനെ വായോ വായോ നേരം പോയേ ഒന്നും കൂടി മിനുങ്ങാമേ. ഇന്നീ മുറ്റം മുഴുവൻ നമ്മൾ കൊരവ പൂവായി മിന്നാമേ. പൂരമായേ ഈരവില വാലും മെത്തിയും വായോടുന്ന നേരം കാണാൻ രസമൊന്നുണ്ട്. ഈ ശിവനത് ഇവിടെ പോയി കിടക്കണം. ഏത് മറ്റാനാടാ വീട്ടിൽ പറയാ പോകുന്നത്?
താനായിരുന്നു. എന്താ ഇവിടെ? കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വന്നാ. സാറെന്താ ഇവിടെ? കോടതിയിൽ ഒരു കേസുണ്ടായിരുന്നു, വേണേ കയറിക്കോ. മാധവൻ സാറെന്താ അമുട്ട് പൊട്ടി വിരിഞ്ഞു പോലെ നിൽക്കുന്നത്? കാലങ്ങളായിട്ട് തപ്പി നടന്നൊരുത്തിനെ കൈ കിട്ടിയതാ, പക്ഷേ വഴുതി പോയി. അതിരിക്കട്ടെ, താനെന്താ ഇവിടെ? ഒരു കേസുണ്ട്, പണ്ടിവിടെ ചാർജിലിരുന്നപ്പോ ഒരു ഓട്ടോക്കാരനിട്ട് പൊട്ടിച്ചതിന്. ഇപ്പൊ നമ്മൾ പോലീസുകാർ തുമ്മിയാ കേസല്ലേ. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, വണ്ടി അപ്പുറത്തുണ്ട്. ഓ തലനാരഴിക്കുക, അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതാണ് അവന്റെ മിടുക്ക്. നേരത്തെ ഒരു താളപ്പഴം മതി അവന്റെ സമനില നഷ്ടപ്പെടാന്നൊക്കെ താങ്കൾ ഒരു എത്തിക്സ് നടത്തിയല്ലോ. അന്നാ ഞാനും വിശ്വസിച്ചു. വാട്ട് യു മീൻ? അവനൊരു മെന്റൽ പേഷ്യന്റ് ആണെന്ന് ഞാൻ ഇനിയും വിശ്വസിക്കണോ? നിങ്ങളൊരു ക്രിമിനലിനെ രക്ഷപ്പെടുത്തിയത്. മിസ്റ്റർ മാധവൻ, വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം. പിന്നെന്ത് പറയണം, ഒരു ബോൺ ക്രിമിനലിനെ രക്ഷപ്പെടാൻ സഹായിച്ചതിന് സമാധാനം പറയേണ്ടി വരും നിങ്ങൾ. ഓക്കേ, ഇറ്റ്സ് ഓക്കേ മിസ്റ്റർ മാധവൻ, ഐ ആം അക്സെപ്റ്റിംഗ് യുവർ ആങ്സൈറ്റി. അവൻ നിങ്ങളെ കണ്ടു എന്നുള്ളത് സത്യമാണെങ്കിൽ ഇനി സൂക്ഷിക്കണം ഓരോ നിമിഷവും നിങ്ങളെ തന്നെ. എനിക്ക് തടസ്സം നിന്ന ആശാനെ എനിക്കില്ലാതാക്കേണ്ടി വന്നു. പിന്നെ നിന്നെ ഞാൻ നശിപ്പിച്ചു, ഇനി ഇവളും നശിക്കണം. നിങ്ങൾ നടന്നോ, ഞാനിതാ എത്തി. ഞാൻ വീണ്ടും വരും. ഒരൊറ്റ കുഞ്ഞെന്തെങ്കിലും ശബ്ദിച്ച ഉത്സവത്തിന് പോവാം.
ഇങ്ങനെ പോണത്? ഇതിലെ പോയ എളുപ്പമെത്താം. മോളെ ഇവിടെ പിടിക്ക്, ഞാൻ രമ്യ മോളെ അക്കരയാക്കിയിട്ട് വരാം. പേടിക്കണ്ട, അമ്മയുണ്ടല്ലോ. അമ്മ എനിക്ക് പേടിയാ. അമ്മ അമ്മ കരയോ ഇല്ല മോളെ. മോളെ അമ്മയോട് പൊറുക്കണം. പെണ്ണുങ്ങളായി പിറന്നില്ലേ മക്കളെ നമ്മൾ? നമുക്ക് വേണ്ട നശിച്ച ലോകം ഇതല്ലാതെ വേറെ വഴിയില്ല. അമ്മയ്ക്ക് അമ്മയോട് ദേഷ്യം തോന്നും. മോക്ക് നമ്മളെ അച്ഛൻ വിളിക്കുന്നുണ്ട്. അയ്യേ, അച്ഛൻ മരിച്ചില്ലേ, പിന്നെ എങ്ങനെ വിളിക്കാനാ? ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. ഇല്ലേ മോളെ, അച്ഛൻ സ്വർഗത്തിലിരുന്ന് വിളിക്കുക നമ്മളെ. മോളെയും മീനക്കുട്ടിയും ചക്കരനെയും ഒക്കെ മോക്ക് അച്ഛൻ്റെ അടുത്ത് പോകണ്ട് എന്ന് കണ്ണിറുക്കി അടച്ച് പ്രാർത്ഥിച്ചു മോള്. അമ്മ പറയാതെ തുറക്കരുത്. എന്തിനായിരുന്നു പറയടേ? അറിയാൻ പാടില്ലാത്തത് വല്ലോ ഈ കൊച്ചുങ്ങൾ അറിഞ്ഞു കാണും.
അപ്പൊ നീ അങ്ങ് തട്ടി അല്ലേ? സാറ ചോദിച്ചു കേട്ടില്ലേടി, പട്ടിണി കാരണം, പട്ടിണി കാരണമാണ് സാറേ. ഭർത്താവ് മരിച്ച ശേഷം ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല, അതുകൊണ്ട് കുട്ടികളെയും കൊന്ന് ഞാനും ജീവനൊടുക്കാൻ. അതിനിതാണോടി വഴി? എവിടെ എല്ലാവർക്കും ഒരു ആത്മഹത്യ. ചത്താൻ നിങ്ങൾക്കല്ലല്ലോ പണി, ഞങ്ങൾക്കല്ലേ? പോറ്റാൻ പറ്റില്ലെങ്കിൽ വല്ല അനാഥാലയത്തിലും കൊണ്ടാക്കണം. ഇവള് പട്ടിണി കാരണമാണ് ഈ കടുങ്കൈ ചെയ്തതെന്ന്. നടക്കടി, മാറോ. ആ മതി മതി, എനിക്ക് മീനുമോള്, മീനുമോള്, എനിക്ക് പേടിയാ. നിങ്ങളെ, നിങ്ങൾ എന്റെ അമ്മയല്ല, നിങ്ങൾ എന്നെ കൊല്ലും. എനിക്ക് കാറണ്ട. എന്തിന്റെ കുറവായിരുന്നു നിനക്ക്? ദൈവം പോലും പൊറുക്കാത്തിരി കടുകയും ചെയ്യാൻ. ഹലോ സാർ, ഞാൻ രാമേന്ദ്രനാണ്. ആ എന്താടോ, ബോഡി രണ്ടും പോസ്റ്റ്മോർട്ടത്തിന് അയച്ചല്ലേ? അതല്ല സാർ, ആ ചതുപ്പിൽ നിന്ന് വളരെ പഴക്കം ചെന്ന ഒരു ഡെഡ് ബോഡി കൂടി കിട്ടിയിട്ടുണ്ട് സാർ. സാർ അവിടുന്ന് പോയതിൽ പിന്നെ ഏരിയ സീൽ ഓഫ് ചെയ്യാൻ വേണ്ടി പരിസരം വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ജെ സി ബിയിൽ എന്തോ തടഞ്ഞത്. ഒരു സംശയം തോന്നി ചെളി മാറ്റി നോക്കിയപ്പോ ബോഡി ഐഡന്റിഫൈ ചെയ്തോളൂ. കൃത്യമായി പറയാൻ കഴിയില്ല സാർ, ബോഡിക്ക് മാസങ്ങളോളെങ്കിലും പഴക്കമുണ്ട്. ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു സാർ. മരിച്ചുപോയ ഭരതനാശാന്റെ വെടിക്കെട്ട് പോയാലും ജോലി ചെയ്തിരുന്ന ഭാർഗവി എന്ന സ്ത്രീയുടെ മകൻ ഒരു രവി. സ്വാഭാവികമായ മുങ്ങിമരണമായിരുന്നെങ്കിൽ ലങ്സിൽ ചളിയുടെ അംശമെങ്കിലും ഉണ്ടാകേണ്ടതായിരുന്നു. അതില്ലാത്ത സ്ഥിതിക്ക് ആരെങ്കിലും കഴുത്ത് ഞെരിച്ച് കൊന്ന് ചളിക്കുണ്ടിലേക്ക് വലിച്ചെറിഞ്ഞതാവാം. ഇതൊരു ഇൻട്രസ്റ്റിംഗ് സ്പെസിമിനാണ്. ബോഡിയുടെ കഴുത്തിൽ ചുറ്റിക്കിടന്നിരുന്ന കയറിന്റെ അവശേഷിക്കുന്ന ഭാഗമാണ്. ജീവൻ എന്താ ഇവിടെ? വാ. സ്റ്റേഷൻ വിട്ട് സർക്കിൾ വിശ്രമത്തിലാണല്ലേ? കൾച്ചറൽ മിനിസ്റ്ററുടെ വിസിറ്റ് ഉണ്ടായിരുന്നു. രാവിലെ മുതൽ തുടങ്ങിയതാ പുറകെ പാച്ചില്. വന്നപ്പോ വല്ലാത്ത ക്ഷീണം, വെറുതെ കിടന്നാ. എന്താ തന്റെ വിശേഷം? ഓ, പണ്ടിവിടെ ഇരുന്നപ്പോ ഉള്ള കേസുകൾ തന്നെ. കോടതി നേരത്തെ അടച്ചപ്പോ തന്നെ ഒന്ന് കാണാൻ കരുതി. സ്റ്റേഷനിൽ പോയപ്പോഴാ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അല്ല, ഗീത എവിടെ? അവളും പിള്ളേരും വീട്ടിൽ പോയതാ. താനിരിക്കും. ഞാൻ ചോദിക്കാൻ വിട്ടു, അന്ന് മാർക്കറ്റില് താൻ കാലങ്ങളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനലിനെ പറ്റി പറഞ്ഞില്ലേ? അവന്റെ പേരെന്താ? ശിവൻ. ഒരു വർഷമായിട്ട് ഞാൻ അവന്റെ പുറകെയാ.
ഇതുവരെ ആ ഫയൽ ഒന്ന് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണെങ്കിലും ആ കുഗ്രാമത്തിലെ ഡ്യൂട്ടിയിൽ എന്റെ സുഖം. വല്ല അടിപിടിയിലോ ചീട്ടുകളിയിലോ ഒതുങ്ങും കേസുകൾ, സമയം കളയാനാ പാട്. ഈ ശിവൻ താനവന്റെ കേസ് ഹിസ്റ്ററി ഒന്ന് പറഞ്ഞേ, ഞാനൊന്ന് നോക്കട്ടെ സഹായിക്കാൻ പറ്റുമെന്ന്. പകയുടെ മനസ്സുമായിട്ട് ഇത് ചോരക്കുതിയൻ. എല്ലാ ക്രിമിനൽസിനും നിർത്താനുള്ള ഒരു പാസ്റ്റ്. രണ്ടാം അമ്മയുടെ പീഡനത്തിൽ നാടുവിട്ട പയ്യൻ ആകെ ഉണ്ടായിരുന്ന കുഞ്ഞുപെങ്ങളെ രക്ഷിക്കാൻ വർഷങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തി. ആ തനിക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ മുഴുവൻ ഡീറ്റെയിൽസും ഈ കേസ് ഫയലിലുണ്ട്. അമ്മയുടെ മരണശേഷം ഏക സ്നേഹസാന്ത്വനമായി കളിക്കൂട്ടുകാരി കൂടിയായിരുന്ന കുഞ്ഞുവെങ്ങൾ ഗീതുമോൾ മാത്രമായിരുന്നു കൊച്ചു ശിവന് സ്വന്തം. വളർത്തി വലുതാക്കി ഒരാളാക്കാൻ അച്ഛൻ കണ്ടെത്തിയ രണ്ടാനമ്മയാകട്ടെ അവന്റെ ജീവിതത്തിൽ തന്നെ ഒരു കരുനിഴലാവുകയായിരുന്നു. വീണ്ടും വിധിയുടെ വിളയാട്ടം. ആ കുഞ്ഞു മനസ്സിനെ രണ്ടാനമ്മ ചവിട്ടി മതിക്കുന്നത് തളർന്ന ശരീരവും വെച്ച് നോക്കിക്കിടക്കാനേ അവന്റെ അച്ഛനായുള്ളൂ. ജീവിതാനന്ദത്തിന്റെ പുത്തൻ മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള അവരുടെ വഴിപിഴച്ച പോക്ക് നിസ്സഹായനായി കണ്ടുനിൽക്കാനേ അച്ഛനെപ്പോലെ അവനുമായുള്ളൂ. വീട്ടിലെ വന്നുപോക്കിന് ജീവച്ഛവെങ്കിലും അയാളൊരു വിലങ്ങുതടിയാണെന്ന് തിരിച്ചറിയുന്ന ജാരനും രണ്ടാനമ്മയും മറ്റൊരു തീരുമാനത്തിലെത്തുന്നു. അങ്ങനെ സ്വന്തം അച്ഛൻ കൺമുമ്പിൽ ശ്വാസം മുട്ടി പിടഞ്ഞു മരിക്കുന്നത് കാണാനിടയായ ഇളം മനസ്സിൽ പകയുടെ പ്രതികാരത്തിന്റെ ചൂളയെരിയുകയായി തക്കം പാർത്തിരുന്നവൻ ആദ്യ ക്രൈമിന് തുടക്കമിട്ടു. അവിടെ നിന്നാലുള്ള അപകടം മണത്ത് അവൻ പ്രിയപ്പെട്ട കുഞ്ഞുപെങ്ങളോട് യാത്രയും പറഞ്ഞ് രാഖി രാമാനെ നാടുവിട്ടു. പറഞ്ഞ പോലെ അവനൊരു നാൾ മടങ്ങിയെത്തി തന്റെ കുഞ്ഞുപെങ്ങളെ കാണാൻ, വാത്സല്യം ചൊരിയാൻ. മോൾക്ക് ഇഷ്ടായോ? എങ്ങനെയുണ്ട്? കൊള്ളാവോ? നന്നായിട്ടുണ്ട്. പക്ഷേ അവിടെയും അവനെ കാത്തിരുന്നത് വിധിയുടെ മറ്റൊരു വിളയാട്ടമായിരുന്നു. തനിക്ക് ഈ ലോകത്ത് പ്രിയപ്പെട്ടവളെന്ന് കരുതിയ കുഞ്ഞുപെങ്ങളും വഴിപിഴച്ചുവെന്ന് തിരിച്ചറിഞ്ഞ ശിവന്റെ മനസ്സ് ഭ്രാന്തമായി അലറി. പെണ്ണുങ്ങളോടവന്റെ പക മുഴുവൻ. സ്നേഹിച്ച പെങ്ങൾ പോലും വഴിപിടിച്ചു പോകുന്ന കണ്ട് എല്ലാ സ്ത്രീകളും പിഴകളാണെന്നും അല്ലെങ്കിൽ നശിപ്പിക്കേണ്ടവരുമാണെന്ന അവന്റെ മനസ്സിൽ. അതിനുവേണ്ടി എന്തു ചെയ്യാനും മടിക്കില്ല അവൻ, കൊല്ലാനും ചാവാനും. എനിക്ക് ഉടനെ പോണം. ജീവൻ
മോളെന്താ പുറത്തിരിക്കുന്നത്? മോള് കഴിച്ചോ. ശിവ വേണ്ട.